മഴയും പോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തെന്നരികെ അവനുള്ളതാ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. എൻ ജീവിതത്തിന് നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ, എൻ ജീവിതത്തിന് നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. ഒരു മഴയും പോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. സന്ധ്യമണാളം
അഭിനയ തിരുമനസിന്റെ അനുവാദത്തോടെ ഇവിടെ അറിയിക്കുകയാണ്. ഇവിടെ വിവാഹ ഉദാശയിലേക്ക് ഈ വാഗുദാശയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ഇടവകയുടെ ക്ഷണം സ്വീകരിച്ച് കൈതപ്പറമ്പ് സെന്റ് ജോർജ് ഇടവയിലേക്ക് എഴുന്നള്ളി വന്ന കൽക്കട്ട ഡേവിസിന്റെ മെത്രാപ്പൊലീത്തായും ഈ കുടുംബത്തോട് സ്നേഹം സ്നേഹവാത്സല്യത്താൽ ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന അഭിനന്ദനായ ദിവിന്യാസുസിന്റെ മനസ്സിനെ ആദ്യമേ തന്നെ ഇടവകയുടെയും കടന്ന എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശിശുഷയിലേക്ക് ഇവിടെ സഹകാർമ്മികരായിട്ട് കടന്നു വന്ന കോർപ്പിസ്കോപ്പന്മാര്, വന്യ വൈദിക സ്റ്റേഷന്, ഇരു കുടുംബത്തിലെയും ബന്ധുക്കള്, ചാർച്ചക്കാര്, ഇവിടെ കടന്നു വന്ന എല്ലാവരെയും സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഈ ശിശുഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദനായ ശിശുഷയ്ക്ക് നേതൃത്വം നൽകുന്നു. ഇവിടെ മണവാളനും മണവാട്ടിക്കും മാത്രമേ ദേവാലയത്തിൽ ചെരുപ്പ് ധരിച്ചു നിൽക്കുവാനായിട്ട് അനുവാദമുള്ളൂ. സ്ത്രീകൾ മുടിപടം ധരിച്ചു കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഇത് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ദൈവിക ആരാധനയാണ്. ഇറ്റ് ഈസ് എ സാക്രമെന്റൽ വേർഷിപ്പ്. അതുകൊണ്ട് ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യവും രീതിയും അനുസരിച്ച് നിന്നുകൊണ്ടാണ് ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ടത്. ദൈവസന്നിധിയിൽ ഇ സി ചെയറിൽ ഇരുന്നു കൊണ്ടല്ല, നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ട് പ്രായമായവര്, രോഗികൾ, നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ കസേരയിട്ടിട്ടുണ്ട്. അല്ലാത്തവര്, ചെറുപ്പക്കാരായിട്ടുള്ളവരെല്ലാം ഇങ്ങ് മുന്നോട്ട് കയറി വന്നാട്ടെ. ആ പടിഞ്ഞാറ് നിൽക്കുന്ന സഹോദരി ഇങ്ങ് കയറി വന്നാട്ടെ. എന്തിനാ കട്ടിലച്ചാരി നിൽക്കുന്നത്? ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമില്ല. എന്തിനാ ഇങ്ങോ മുന്നോട്ട് കയറി വന്നാട്ടെ? ഞാൻ പറഞ്ഞല്ലോ, പ്രായമായവര്, രോഗികൾ നിറഞ്ഞ ഈ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കസേര, അത് അപ്പച്ചന്മാരായാലും അമ്മച്ചിമാരായാലും ബാക്കി ചെറുപ്പക്കാരെല്ലാം മുന്നോട്ട് വരട്ടെ. അതുപോലെ ഈ കാക്ക കല്ലെറിഞ്ഞതുപോലെ നിൽക്കരുത്, ലൈനായിട്ട് നിന്നാട്ടെ. സ്ത്രീകൾ വന്ന് ലൈനായിട്ട് നിന്ന് ഇത് ആരാധനയ്ക്ക് നിങ്ങൾ കൂട്ടം കൂടി കാഴ്ച കാണാൻ വന്നാൽ, വി ആർ ടുഗദർ വർഷിപ്പ്, നമ്മൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുക. അതുകൊണ്ട് ഏത് മതവിഭാഗത്തിൽപ്പെട്ട സഹോദരിമാരാണെങ്കിലും ദയവ് ചെയ്ത് ദൈവത്തിന്റെ ആലയമാണ്. ഇറ്റ് ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അവിടെ ശിരോവസ്ത്രം അണിയണമെന്ന് ഞാൻ പറഞ്ഞിരുന്ന കാര്യമില്ല. ഭാരതീയ സ്ത്രീകളുടെ അഭിമാനമാണ് തലയിൽ ശിരോവസ്ത്രം അണിയുക എന്നുള്ളത്. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട പ്രിയപ്പെട്ട സഹോദരിമാരാണെങ്കിലും അത് ചെയ്യണം. അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ദേവാലയത്തിൽ നിൽക്കുന്നത് അത്ര ചേർന്നതല്ല എന്ന് മാത്രമേ ഞാൻ പറയൂ. അതുകൊണ്ട് എല്ലാവരും സജീവമായി ഈ ആരാധനയിൽ സംബന്ധിക്കണം, ഭക്തിയായി സംബന്ധിക്കണം. ഇവിടെ കൊയറുകാരുണ്ട്. കൊയറുകാര് പാട്ട് പാടുമ്പോൾ അവരോട് ചേർന്ന് പാടുകയും പ്രതിവാക്യം പറയുകയും നിങ്ങളും ഈ ശുശ്രൂഷയിൽ സജീവമായി സംബന്ധിക്കുകയും ചെയ്യണം. യു ആർ നോട്ട് മിയർ വ്യൂവേഴ്സ്, നിങ്ങളെ കാഴ്ചക്കാർ മാത്രമല്ല, നിങ്ങളും ഈ ശുശ്രൂഷയിൽ സജീവമായി സംബന്ധിക്കുകയാണ്. ആ ഒരു ബോധം, കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങളെ അതിനായിട്ടാണ് ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു.
ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ ആരംഭിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആദ്യ മുതലേക്കും തന്നെ തന്റെ മൗത്തം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാന്റെ തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായി കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ബലമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ബലമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും നമസ്കാരവും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കൃഷ്ണാവേ നിനക്ക് സ്തുതി. പാപികളായിടിയാരോട് കരുണ ചെയ്യുന്ന മഷിക രാജാവേ നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ വിഷ്ണു ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മൗത്തവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപാറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുശിഖ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്റെ ഭർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേലും പാപികളുമാകും ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ശുചിപ്പെടുമാറാകണമേയാമേ. ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവിനാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഈ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരേണമേ. നിന്റെയും ആദ്യ മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങളും ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്രാവരിശുദ്ധാത്മാവാം ദൈവമേ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും വാത്സല്യവാന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ആബോ വവ്രോ റൂഹോ കാദീശോ അശോ വബ്ഖുല സുബാൻ ലവൽമീ. നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ അനുഗ്രഹങ്ങളുടെ ബോധം പോലെ എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ രാജ്യത്തെ നന്നായി കഴുകി എന്റെ പാപങ്ങളെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ അധികങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ വിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു.
നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ നായധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഞാൻ പിടിപ്പാക്കപ്പെടും, അതിനാൽ നീ വെണ്ണയാക്കണമേ. കുറച്ച് മതിലേക്കാൾ ഞാൻ വെണ്ണയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. എന്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. സൃഷ്ടിക്കണമേക്കണമേ. നിന്റെ തിരുമുന്നെ തള്ളിക്കളയുടെ നിന്റെ വിശുദ്ധാത്മാവിൽ എടുക്കുകയും മരുതേ. എന്നാലോ നിന്റെ എനിക്ക് തിരിച്ചു തരണമേ. മൗതമുള്ള നിന്റെ ആത്മാവിന്റെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, ഭാവിയിൽ നിങ്ങളെയൊക്കെ തിരിയുകയും ചെയ്യും. എന്റെ നാവിന് നീതിയെ സ്തുതിക്കും, കർത്താവേ എന്റെ അതിലേക്ക് തുറക്കണമേ. എന്റെ വായു സ്തുതികൾ പാടും. ബലികളിൽ നേതൃ മനസ്സായില്ല, ഹോമ ബലികളിൽ നേതൃപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നിറഞ്ഞ ഹൃദയം നിരസിക്കുന്നില്ല. പണിയണമേ. അപ്പോ നീതി ബലികളും ഹോമ ബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോ എന്റെ ബലിപീഠത്തിന്മേൽ കാടുകൾ ബലിയായി കയറും. ദൈവമേ യോഗ്യമാകുന്നു. പാർക്കുമോ ശുഭോലോ വല്ലറുഹോ കാദീശോ വെൻവോലം വാദാവൽവോലം ഉൽമീനാമേ. തന്നിൻ വിൺമൺവാസികളെ സന്തോഷിപ്പിച്ചോ. ഭക്തർ കരുളുക കരുണാബ്ദേ മശീഹാ സന്തോഷം. മോദിര മരുളി തിരുസഭയെ മശീഹാ വീട്ടപ്പോ. പരിപാവന തനൊരു തിരങ്ങൾ കൈ കൊണ്ടാളവളും. ശുഭഹോ ലാഭോ ലബറോ വാലറോഹോ കാദീശോ പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും ഉയരത്തെയും ആഴത്തെയും സംയോജിച്ചായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ മക്കളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തൊക്കെ വണ്ണമുള്ള ഐകമത്യം അവരിൽ ഉണ്ടാകുകയും ചെയ്യണമേ. ഓശോ വക്കുല സുബാലോൽമീൻ ആമീൻ.
അടിയങ്ങൾ യോഗ്യരായി തീരേണ്ടേ. ബാറിക്കുമോർ വിജാതി പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെളിപ്പാക്കുകയും ഭൗമിയെ സഭയ്ക്കുവാൻ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തിരികയും അശുദ്ധ പിശാചുക്കളുടെ ദാസത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളിന് സ്തുതി. തന്റെ സഭയുടെ വിവാഹവിരുന്നിലേക്ക് എല്ലാ ജാതികളെയും സ്വജാതികളെയും ദീർഘഋഷിമാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോദരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളായുസോടുകൂടെ ഇരിക്കുന്ന ആ ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ആരാധന യോഗ്യമാകുന്നു. മുക്കുലഹുൻ യൗമോ സുഖദായ വിലവൽ മീൻ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകൾ സമ്പന്നനും തിന്മകൾ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടുപ്പുള്ള മൂറോനും അനാദിത്യമായ നിലയിൽ എല്ലാവിധ കട്ടതൽക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോട് അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോട് നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീയ ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാർ അതിനെ നീ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൻ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തല ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറെ പ്രകാശത്താൽ മഹിമയോട് പ്രകാശിപ്പിച്ചു. ദൈവീകമായി നീ അതിന് നൽകി നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലിഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാർ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം
മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു നീ ആകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ ഈ വന്ദ്യ പിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാവിശുദ്ധമായ തിരുവാ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തിരുവാനടിയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛകളിൽ നിന്നും ഉദ്ധരിപ്പാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറന്മാരും അലകമാരും ഇടപെടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കർണയോട് ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാസന്നിധരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാവങ്ങളിൽ നിന്നും മ്ലേച്ഛകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വന്തരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നെ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ നിന്ന് ഇടപെടാ നിന്നെ നിന്റെ പിതാവിനെ വിശുദ്ധ റുഹായിയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ബൗകൂല സുബാൻ ലവൽമീൻ ബാറക്കുമോർ മനാലോന കാബേലോസോയോ ദഹാവേ വൽശുബ് ഗോനോദാ തോഖേ ബദ്രൈ ഖാനോൽ മല ഓലം വൽമീൻ പുരുഷന്മാരെ ചില മുന്നോട്ട് കയറുന്നില്ല, അവിടെ സ്ത്രീകൾക്ക് നിൽക്കാൻ സ്ഥലമില്ല. സ്ത്രീകളും കുറച്ചുകൂടെ മുന്നോട്ട്, ഈ കൊയറിന്റെ മുമ്പിൽ നിന്നാൽ കുഴപ്പമില്ല, കൊച്ചുപിള്ളേർക്ക് ഈ കൊയറിന്റെ മുന്നിലോട്ട് ഇങ്ങ് വന്നോട്ട്, മുന്നോട്ട് കയറുന്നില്ല. ആ പുറയിൽ പടിഞ്ഞാറ് നിൽക്കുന്ന സ്ത്രീകളെല്ലാം അകത്തോട്ട് കയറുവാണ്. പുരുഷന്മാരുടെ സ്പേസ് ഉണ്ടെങ്കിൽ സ്ത്രീകൾ കുറച്ച് പേർ അവിടെ നിന്നില്ല, പടിഞ്ഞാറ് നിങ്ങൾ പുരുഷന്മാർ കുറച്ച് മുന്നോട്ട് അടുത്ത് നിന്നില്ല. ആ ഇനിയും ചൊല്ല പതിവ്രതയാ പരിപാവന സഭയെ വാനോൻ കാന്തൻ വേട്ടൊരു നേരം വീടിൻ മരണം ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും
തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസനിൽ നിന്ന് സുഹൃദ നടപടികളാകുന്ന മധുരപരിമളമേശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും വസ്തുവിനും നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ രൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാറക്കുമോൾ ഹോസോ വബകുൽ സുമാൽ ലബൽമേ. തന്റെ കരുണയാലും ബഹുലമായ ദൈവിക കൃപകളാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെ ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. കരുണയോടെ നിന്നിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വലം കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വരതുകയും അദൃശ്യമായി നിന്നിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാരിൽ നിന്ന് അതുപോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ബാർക്കുമോർ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കള് സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്നതായ മോചനങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർ നൽകുകയും ചെയ്യുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠനാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോചനങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ളതായ സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം ബഹുമാനിപ്പാനായി സ്നേഹാജ്ഞ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷി നയിക്കുവാൻ ദൈവനമ്പുരാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാനുക്കളായ ദുഷ്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവം ഇവരെ കാത്ത് സംരക്ഷിക്കട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മലമായ മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നദ്ധയും നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ഇപ്പോൾ നിന്റെ മഹിമയുടെ മുൻപാകെ
ശിരസ് നമിച്ചു നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹത്തിന്റെ മക്കളെയും സൗഭാഗ്യം നിറഞ്ഞ കാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവരിൽ വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള ഓർത്തഡോക്സോ സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സുതീയുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിവാഹവിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ ഈ മണവാളനെയും മണവാട്ടിയെയും പിതാവും പുത്രനും പരിശ്രുവായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. സഭയാം തിരുസഭയാമീ അത്യുന്നതനുടെ മണ്ണവാട്ടി വീട്ടൊരു മടവാളൻ തന്നെ സൃഷ്ടികളതിലതിശയമാണ്ടോ മഹിമയണിഞ്ഞോൾ ഞാൻ ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ജയിക്കപ്പെട്ട ശ്ലീബ രാത്രിയിലും പകലിലും നിങ്ങളോടുകൂടെ സ്തുതി ചെയ്ത് പൈശാചികനായ ദുഷ്ടനിൽ നിന്നും അവന്റെ എല്ലാ സേനകളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹ ശുശ്രൂഷയുടെ 1-ാം ഭാഗം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. ഇപ്പോൾ സമയം ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പ്രബോധനമായി നൽകുകയാണ്. ആരും പള്ളിയുടെ വെളിയിൽ പോകരുത്. പ്ലീസ് റിമൈൻ വിത്തിൻ ദ ചേർച്ച് ഇറ്റ്സെൽഫ്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആണ്. നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവരാ കേൾക്കേണ്ടതാണ്. ഈ കുഞ്ഞുങ്ങളും നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധയോടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഡോണ്ട് ലീവ് ദ ചേർച്ച്, പ്ലീസ് റിമൈൻ വിത്തിൻ ദ ചേർച്ച് ഇറ്റ്സെൽഫ്. എല്ലാവർക്കും ഒരു 5 മിനിറ്റ് ഇരിക്കാം അവിടെ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ.
വന്യ യൗനാൻ കാപ്പിസ്കോപ്പ അച്ഛൻ, ഈ ഇടവകയുടെ വികാരി അച്ഛൻ, മറ്റ് ശ്രേഷ്ഠരായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മണവാളൻ മണവാട്ടി, ഇവരുടെ മാതാപിതാക്കന്മാർ, സുഹൃത്തുക്കൾ, സഹോദരി സഹോദരങ്ങൾ, നാട്ടുകാർ, ഇടവകക്കാർ, ഇങ്ങനെ പലവിധത്തിലായി ഈ ദേവാലയ അങ്കണത്തിലേക്ക് കടന്നു വന്ന് ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുന്ന എപ്പേർപ്പെട്ടവരുമേ, എല്ലാവർക്കും ദൈവ തിരുനാമത്തിൽ ബലഹീനായി ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ വിവാഹം ആശീർവദിക്കുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. അത് പ്രധാനമായ കാരണം ഈ മണവാളൻ്റെ പിതാവ് പ്രിയപ്പെട്ട സജി എൻ്റെ ഭദ്രാസനം, നോർത്ത് ഇന്ത്യയിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ആസാമിലാണ് അദ്ദേഹം ഔദ്യോഗികമായി ഉദ്യോഗാർത്ഥം താമസിക്കുന്നത്. അവിടെ ആസാമിൽ നമുക്ക് ഗോഹട്ടിയിൽ മാത്രമേ പള്ളിയുള്ളൂ, പ്രധാനപ്പെട്ട ക്യാപിറ്റല് ഗോഹട്ടിയിൽ മാത്രമേ പള്ളിയുള്ളൂ. അതുകൊണ്ട് നാഗാലാൻഡിൻ്റെ ബോർഡറിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അതുകൊണ്ട് നാഗാലാൻഡിൽ നമുക്ക് വലിയ പള്ളിയുണ്ട്. ഞാനിപ്പോൾ ഒരു കോളേജ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ആ കോളേജ് പോകുന്നു. അവിടെ ഒരു വലിയ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. There is an established church and school is there. അതുകൊണ്ട് സജി ഇടയ്ക്കിടയ്ക്ക് ദീമാപൂരിലുള്ള നാഗാലാൻഡിലുള്ള പള്ളിയിൽ വരികയും ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ആ ഓർത്തഡോക്സിൻ്റെ രക്തം സജിയിലുണ്ട്. അതുകൊണ്ടാണ് ആസാമിൽ നിന്ന് നാഗാലാൻഡിൽ ഞാനിടയ്ക്കുന്ന ദീമാപൂരി ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സജി എന്നോട് 3-5 മാസങ്ങൾക്ക് മുമ്പേ ഈ വിവാഹം തിരുമേനി നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു. ഈ മകനും ഓർത്തഡോക്സുകാരനാണ്, കാരണം അവനിൽ ഓർത്തഡോക്സിൻ്റെ കാരണം ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവനും ഇവിടെ നിന്ന് പാടുന്ന ഞാൻ കേട്ടു. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് ദോ യു ആർ റിസൈഡിങ് ഔട്ട്സൈഡ് കേരള, യു ആർ റിസൈറ്റിംഗ് ദ സർവീസ്. ഐ എം എക്സ്ട്രീംലി ഹാപ്പി. അപ്പോൾ മണവാട്ടി നമ്മുടെ ഓർത്തഡോക്സുകാരിയാണ്, കുമ്പഴക്കാരിയാണ്, നമ്മുടെ ശങ്കരത്തിലച്ഛൻ്റെ ഒക്കെ കസിൻ ആണെന്ന് എന്നോട് പറഞ്ഞു. ശങ്കരത്തിൽ കുടുംബമാണോ? ആന്നു. അപ്പോൾ ശങ്കരത്തി കുടുംബമാണ്, അതുകൊണ്ടാണല്ലോ ശങ്കരത്തിലച്ഛൻ വന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ വിവാഹം ആശീർവദിക്കുന്നതിൽ ഐ ഫീൽ ഇറ്റ് ഗ്രേറ്റ് പ്ലഷർ. മേ ഗോഡ് ബ്ലസ് യു. വിവാഹ ശുശ്രൂഷയ്ക്ക് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഭാഗം ദ ബിട്രോത്തൽ സെറിമണി, ദാറ്റ് ഈസ് ജസ്റ്റ് പെർഫെക്റ്റഡ് നൗ, ഇപ്പം പൂർത്തീകരിക്കപ്പെട്ടിരിക്കും. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഇത് ചുമ്മാതെ ഒരു എന്തുവാ നമ്മുടെ നാടൻ ഭാഷ പറയുന്നത് പോലെ ഗ്യാസ് അടിക്കുകയല്ല. സോ ഐ ആം സേയിങ് സംതിങ് സീരിയസ് ഫോർ യുവർ ലൈഫ്. എന്താണ് ബിട്രോത്തൽ സെറിമണി എന്ന് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും. നമ്മുടെ ആളുകൾ ഇതൊന്നും അറിയത്തില്ല. കുറച്ച് ജടപടാലിറ്റിയും കല്യാണത്തിൻ്റെ ആധ്യാത്മികതയ്ക്ക് മുൻതൂക്കം കൊടുക്കാതെ ഭൗതികമായ ചടപടാലിക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു കൾച്ചർ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഇടയിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. ദറ്റ് ഈസ് എ റോങ് ഇൻഫ്ലുവൻസ്. ആധ്യാത്മികതയ്ക്കാണ് നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ ബാക്കിയൊക്കെ ആയിക്കോ, സെക്കൻഡറി ആയിട്ട്. ചില പള്ളി തിന്നാൽ എന്തോ ഒരു അടിപൊളിയാണെന്നറിയാം, ഒരാത്മീയതയും കാണത്തില്ല, ജസ്റ്റ് അടിപൊളി. മക്കളെ, നിങ്ങൾ അങ്ങനെ ആവരുത്. സോ ദ പ്രൈമറി തിങ് ഈസ് വർഷിപ്പിംഗ് ദ ഗോഡ്, ആൻഡ് ദ സെക്കൻഡറി തിങ്സ് ആർ മേ ബി റിക്വയർഡ്. യു ക്യാൻ അവോയ്ഡ് ഓർ യു ക്യാൻ യൂസ് ഇറ്റ്. ഓക്കെ, അപ്പം അതാണ് ആ സിറ്റുവേഷൻ. ഞാൻ എന്താണ് ബിട്രോത്തൽ സെറിമണി, മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വീട്ടിൽ വെച്ച് ഈ വിവാഹം പറഞ്ഞു. ഇറ്റ് ഈസ് എ വേൾഡ്ലി എഗ്രിമെൻറ്റ്.
എനി വേൾഡ്ലി അഗ്രിമെന്റ് ഈസ് പ്രോൺ ടു ചേഞ്ച് അറ്റ് എനി മോമെന്റ്. അപ്പൊ മാറ്റത്തിന് വിധേയമായി നിങ്ങളെടുത്ത ഈ വിവാഹ കരാറ് ഇപ്പോൾ മാറ്റത്തിനതീതമായ അബവ് ചേഞ്ച്, മാറ്റത്തിനതീതമായ ദൈവിക നിശ്ചയമായി മാറുകയാണ്. നൗ ഇറ്റ് ബിക്കംസ് ദ ഡിസിഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പം അതിൻ്റെ പ്രത്യക്ഷ പ്രതീകമായിട്ടാണ് യേശുവിൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്നുകൊണ്ട്, ഐ ആം സ്റ്റാൻഡിങ് ഓൺ ബിഹാഫ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്നുകൊണ്ട് യേശുവിന് വേണ്ടി സഭയുടെ വ്യക്താവായി നിന്നുകൊണ്ട് മോതിരം വാഴ്ത്തി എൻ്റെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളെ അണിയിച്ചത്. സോ ത്രൂ മൈ വീക്ക് ഹാൻഡ്സ് ജീസസ് ഹാൻഡ്സ് ആർ എക്സ്റ്റെൻഡഡ് ടുവേർഡ്സ് യു. എൻ്റെ ബലഹീനമായ കൈകളിലൂടെ യേശുവിൻ്റെ കൈയാണ് നീണ്ടുവന്ന് നിങ്ങളെ മോതിരം അണി. ഈ ബോധ്യം, ദാറ്റ് അവയർനെസ് യു ഷുഡ് ഹാവ് ത്രൂ ഔട്ട് യുവർ ലൈഫ്. ഈ ബോധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ഉത്തേജനവും ആത്മീയതയും നൽകും. മാത്രവുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഈ വിവാഹം സീൽ ചെയ്യുക. വൺസ് ദ ഹോളി സ്പിരിറ്റ് സീൽസ് ദ മാരിയേജ്, നോബഡി ഈസ് ഏബിൾ ടു ബ്രേക്ക് ഇറ്റ്. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഒരു കാരണവശാലും എക്സെപ്റ്റ് ത്രീ റീസൺസ്, അതെല്ലാം വിശദീകരിക്കുന്നില്ല, എക്സെപ്റ്റ് ഇൻ അൺയൂഷ്വൽ ത്രീ സിറ്റുവേഷൻസ് എലോൺ വി സാങ്ഷൻ വിവാഹ മോചനം നമ്മൾ അനുവദിക്കുന്നത്. അല്ലാതെ ഒരു എക്സെപ്റ്റ് ദീസ് സിറ്റുവേഷൻസ് നോ, ഇൻ നോ സിറ്റുവേഷൻ ഡൈവോഴ്സ് ഇസ് സാങ്ഷൻ, ബിക്കോസ് ദ സാക്രമെന്റൽ ബോണ്ടേജ് റിമൈൻസ് അണ്ടിൽ അൺലെസ് യുവർ ഫിസിക്കൽ ഡെത്ത്. മരണം വരെ കൗദാശികമായ ദൈവികമായ സീല് നിലനിൽക്കും. അതുകൊണ്ട് സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ ഇങ്ങനൊന്നുമില്ല. സ്വർഗത്തിൽ ദേർ ഇസ് നോ ഫിസിക്കൽ റിലേഷൻഷിപ്പ്, ഓൺലി സ്പിരിച്വൽ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണല്ലോ സാധുക്കരോട് കർത്താവ് പറഞ്ഞു, എന്തോ പറഞ്ഞു, പുനരുദ്ധാനത്തിൻ്റെ അനുഭവം പ്രാപിച്ചവർ വിവാഹം ചെയ്യുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. എവ്രിബഡി ഇൻ ഹെവൻ ഈസ് ലൈക്ക് ഏഞ്ചൽസ്. ദ ഏഞ്ചലിക് ലൈഫ് ഈസ് ദ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി ഓഫ് എവ്രി ക്രിസ്ത്യൻ. അത് മെത്രാജനായാലും അച്ഛനായാലും സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മുടെ എല്ലാ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി ടു ബിക്കം ഏഞ്ചൽസ്, ഏഞ്ചലിക് ലൈഫ് ഇൻ ഹെവൻ. അതുകൊണ്ട് മരണം വരെ ഇനിയും നിങ്ങളുടെ വിവാഹ ബന്ധം മാറിപ്പോകത്തില്ല. ഐ ഡിക്ലെയർ നൗ ദാറ്റ് യുവർ മാട്രിമോണിയൽ സാക്രമെന്റൽ ബോണ്ടേജ് നെവർ ടെർമിനേറ്റ്സ് അണ്ടിൽ അൺലെസ് ദ ഫിസിക്കൽ ഡെത്ത്. അങ്ങനെ ദൈവനിശ്ചയമായി കഴിഞ്ഞ ഈ മക്കളുടെ വിവാഹം ഇനിയും കുടുംബജീവിതത്തിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. That is the second part of the sacrament, the crowning ceremony, kiridavaalvinte shishrusha. ningal ee palli keerunnathu vare ippozhum still now you are not husband and wife. Your position in the church still now is brother and sister. sahodaran sahodhi enna sthanathu nikkunnathe ullu ketto. So sahodaran sahodhi enna sthanathu ninna you are being elevated as a responsible Christian witnessing husband and wife. Christava sakshyamulla uttaravaduttamulla oru nalla orthodox yuvavayi bhartavayi bhariyayi ningale elevate cheyyunna shishrushayanu ee shishrusha. ningal prarthikkanam devame രണ്ട് കുടുംബ സാഹചര്യം, ഫ്രം ടു ഡിഫറെന്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്, വി ആർ നൗ യുണൈറ്റഡ്. യേശുവേ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ ഒന്നിപ്പിക്കണമേ എന്ന് നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കണം. ഹിയർ ആഫ്റ്റർ യുവർ ദ സ്ലോഗൻ ഇൻ യുവർ ലൈഫ് ഷുഡ് ബി വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞങ്ങൾ ഇനിയും ഒന്ന്.
എന്നുള്ള ഒരു ആപ്തവാക്യം അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും വേണം. ദാറ്റ് ഷുഡ് ബി ഇൻ എവറി ഡൈമെൻഷൻ. അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ട്, എവറി ക്രിസ്ത്യൻ മാരേജ് ഈസ് എ വെൽഡിങ് ഇൻ ലവ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ രണ്ടുപേരെ വെൽഡ് ചെയ്ത് ചേർക്കുക. നമ്മൾ മാതമാറ്റിക് ടേംസിൽ പറയുമ്പോൾ എന്തോ പറയുന്നത്, 1+1=2. ബട്ട് ഇൻ സാക്രമെന്റൽ ലാംഗ്വേജ് ഒന്നും ഒന്നും ചേർന്ന് ഇമ്മിണി വലിയ ഒന്നായി തീരും. രണ്ട് കൊച്ചു ഒന്നുകൾ ചേർന്ന് ഒരു വലിയ ഒന്നായി തീരും. That feeling of oneness should remain in your life, in every walk of your life, so that you can address any sort of challenges that may happen in your life. Sukhathilum dukhathilum edu jeevitha sahajiriyathilum uttaravaadathangalilum orumichu chernu edu jeevitha sahajiriyangaleyum valare successful aayittu nengal address cheyan saadhikkum. Provided you should have the feeling that we are one in Christ. രണ്ടാമത്തെ എനിക്ക് പറയുവാനുള്ളത്, തീർച്ചയായിട്ടും പ്രിയ മക്കളെ, ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യം, സ്നേഹത്തിലാണ് നിങ്ങളെ ഒന്നിക്കുന്നത്. സ്നേഹം എന്ന് പറയുമ്പോൾ there are different sorts of love in this world, but mainly two types of love I can say you. One is worldly life. ഈ കൊച്ച് അയർലൻഡുകാരി എന്ന് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഇംഗ്ലീഷ് ഒക്കെ പറയുന്നത് കേട്ടോ. ആ അപ്പം തീർച്ചയായിട്ടും എടുക്കുന്ന സ്നേഹമാണ് ലോകത്തിൻ്റെ സ്നേഹം. വാട്ട് ഐ ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ഇൻ വേൾഡ്ലി ലവ്. എനിക്ക് എന്നാ കിട്ടും? ബട്ട് ഇൻ ഹെവൻലി ലവ്, ഡിവൈൻ ലവ്, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. വാട്ട് ഐ ക്യാൻ ഗിവ് ടു മൈ സ്പൗസ്, എനിക്ക് എന്നാ കൊടുക്കാൻ കഴിയും? എടുക്കുന്ന സ്നേഹം ലൗകിക സ്നേഹമാണെങ്കിൽ കൊടുക്കുന്ന സ്നേഹമാണ് ദൈവിക സ്നേഹം. ആ സ്നേഹം നിങ്ങളിൽ ഉണ്ടാവണം കേട്ടോ. ആ സ്നേഹം ക്രിസ്തു ആ സ്നേഹം അല്ലയോ കാണിച്ചത്, കുരിശിന്മേൽ അൺടു ദ ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ഹിസ് ബ്ലഡ് ഈസ് ഡൊണേറ്റഡ് ഇറ്റ് ഫോർ ദ ചേർച്ച് ദ ബ്രൈഡ്സ്. സഭയാകുന്ന മണവാട്ടിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം പോലും കൊടുത്ത ക്രിസ്തുവിൻ്റെ സ്നേഹം. മണവാട്ടിയായ സഭ മണവാളനായ സഭയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കും. സോ ദിസ് ഈസ് ദി അഗാപ്പേക്ക് ലവ്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഒക്കെ പറഞ്ഞാൽ കോംപ്ലക്സ് ആണ്, കോംപ്ലക്സിലൊന്നും പോകണ്ട. നിസ്വാർത്ഥ നിഷ്കാമ സമർപ്പിത സ്നേഹം എന്നാ പറയുന്നത്. ഈ സ്നേഹം നിങ്ങളിൽ ഉണ്ടാവണം കേട്ടോ. മരണപര്യന്തം ദാറ്റ് സോർട്ട് ഓഫ് ലവ് ഷുഡ് റിമൈൻ ഇൻ യു. നിങ്ങൾ, ഞങ്ങളൊക്കെ പള്ളിയിലെ അച്ഛന്മാരാണ്. ഇന്ന് നിങ്ങളെ കുടുംബത്തിലെ അച്ഛനും അച്ഛി എന്ന് പറയുന്ന മോശം, അതുകൊണ്ട് പ്രീസ്റ്റ് ആൻഡ് പ്രീസ്റ്റസ് എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ, ഞങ്ങൾ പള്ളിയിലെ അച്ഛന്മാരാണ്, നിങ്ങൾ വീട്ടിലെ അച്ഛന്മാരാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിരീടം തരുന്നത്, കുരിശാകുന്ന കിരീടമാണ് അത് കേട്ടോ. അപ്പോൾ വീട്ടിൽ പ്രാർത്ഥിക്കണം. യു ആർ ദ പ്രീസ്റ്റ് ആൻഡ് പ്രീസ്റ്റസ് ഇൻ യുവർ ഹോം. അത് എവിടെയായാലും, അയർലൻഡിലായാലും ആസാമിലായാലും വേറെ വേറെ, യു ഷുഡ് ഗോ ടു ദി ഓർത്തഡോക്സ് ചർച്ചസ്, പ്രേ എവറി ഡേ. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, ഈ സമർപ്പിത സ്നേഹത്തിൽ ഇന്നു മുതൽ മോനെ എല്ലാ തലത്തിലും അവൾ അറിയാതൊരു കാര്യം നീ ചെയ്യരുത്. ഈവൻ പേഴ്സിൻ്റെ കാര്യത്തിൽ പോലും, മണത്തിൻ്റെ കാര്യത്തിൽ പോലും അവളുടെ അറിവോടെ നീ ചെയ്യാം കേട്ടോ. മോളെ, ഇനിയും മുതൽ നിനക്കൊരു പേഴ്സണൽ ബാങ്കും പേഴ്സും ഒന്നും പാടില്ല. അവനോട് ചോദിച്ചിട്ടൊക്കെ ചെയ്യാം. പ്രധാന അടി ഉണ്ടാകുന്നത് പണത്തിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് ഇൻ എവറി ഡൈമെൻഷൻ വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ഇന്ന് മോന് ദൈവം ഒരു സമ്മാനം തരുക. ഗോഡ് ഈസ് ഗിവിങ് എ ഗിഫ്റ്റ് യു. എന്തോ സമ്മാനമാണ്. ഈ പെൺകുട്ടിയെ, അവളുടെ പോസിറ്റീവും നെഗറ്റീവ്, ഒരു പെണ്ണല്ലയോ, എല്ലാം പോസിറ്റീവ് എന്ന് പറയാനൊക്കെ അത്ര നല്ലോ നെഗറ്റീവ് ഉണ്ടോയെന്ന് എനിക്കറിയാം. അവളുടെ പോസിറ്റീവും അവളുടെ നെഗറ്റീവുമായ സ്വഭാവങ്ങളോട് കൂടി
യേശുവിന്റെ കരങ്ങളിൽ നിന്ന് ഒരു ഗിഫ്റ്റായി പെൺകുട്ടിയെ സ്വീകരിക്കണം കേട്ടോ മോളെ. നിനക്കും സമ്മാനം യേശു തരിക. ഈ പുരുഷനെ നിന്റെ ജീവിത പങ്കാളിയായി. അവന് ഒരു പുരുഷനാ, പുരുഷന്മാരിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോന്ന് എനിക്കറിയാൻ വയ്യ. അവനിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യണം. നിന്റെ ജോലിയാണ് അതിനെ ട്രാൻസ്ഫോം ചെയ്യാട്ട്. അപ്പോൾ അവൻ്റെ പോസിറ്റീവും അവൻ്റെ നെഗറ്റീവുമായ സ്വഭാവങ്ങളോട് കൂടി യേശുവിൻ്റെ കരങ്ങളിൽ നിന്ന് സമ്മാനമായി സ്വീകരിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തിനാ സമ്മാനം തരുന്നതോടെ തിരുവേണി പറയാം. മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. സമയം പോയാലും വേണ്ടിയില്ല, ഞങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഫോർ ദ സെക്യുലർ പ്രോസ്പിരിറ്റി ഇൻ യുവർ ലൈഫ്. രണ്ടുപേരും കൂടെ അടിവെച്ചാൽ താഴോട്ട് പോകും, ഒരുമിച്ച് നിന്ന് ഉയരും. ഫോർ ദി സ്പിരിച്വൽ പ്രോസ്പിരിറ്റി ഇൻ യുവർ ലൈഫ്. രണ്ടുപേരും കൂടെ അടിവെച്ചാൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സോ സ്പിരിച്വൽ മനസ്സിൽ കുറിച്ച് വെച്ചോണം കേട്ടോ, മറന്നു പോകരുത്. മൂന്നാമത്, ടു ഷെയർ ലൈഫ് ലവ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ശുശ്രൂഷയിൽ സജീവമായി പങ്കെടുക്കണം. അല്ല, മിന്ന് കെട്ടി കഴുകി എടുക്കുക, ഒരു ചാട്ടം ചാടരുത്. പണ്ടൊക്കെ ചാടുന്ന ഇല പിടിക്കാനാണ്, ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഇലയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവസാന ഫൈനൽ ബെനഡിക്ഷൻ തരുന്നത് വരെ പ്രാർത്ഥനാപൂർവം ഇവിടെ നിൽക്കണം, ഇതിൽ സംബന്ധിക്കണം എന്നോർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. രണ്ട് ലോകങ്ങളിലും എന്നും നീക്കും ചുരിപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, നശിച്ചു പോകുന്നതായ അനശ്വരമായ വിരുന്നിനും അഴിവില്ലാതെ സ്വർഗീയ മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ഇന്നീ ക്ഷണിക്കണമേ. അവരുടെ സംഘത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും അനുശ്രുവായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റു മാറാടണമേ. ആദിപതിരെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ സാറയുടെ ബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ രഘുലൊടുയാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹു കൃപയാ ഈ ദാസരി വാഴ്ത്തേ ദേവാ പരസ്പരം ബന്ധുതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും
നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യ കൽപ്പനകൾ എന്നുള്ള ആനന്ദം കൊണ്ട് അവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. പറക്കുമോ ഓശോ സുബാഹന്മീ ോദിക്കട്ടെ പരമദാതാലെ ലോയോഹാലെ ലോയാതിൻ ശക്തിയിലും രക്ഷയിലും ദ്രുപദി നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. നിഗ്രഹിക്കുന്നവനായി കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പ്രാബല്യവും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല വിനത്യവും സദായിപ്പോഴും ഇടവിടാതെയും അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ബാറയ്ക്കുമോർ ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നതുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന ആരാധ്യന്ത വചനവും തന്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയതോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നന്യമായി പോരുന്ന ഞങ്ങളുടെ പുറത്തെ സ്നേഹപൂർവ്വം തന്നെയോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏത് തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്ന എല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന ആ സ്ഥലം ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലഭവത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായ കർത്താവിനെ സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശ്രയിക്കുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടിക്കുന്നതായ ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യുക്തമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ അശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണീയമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ പ്രീതി സന്തോഷിക്കുകയും എളിവരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീത്തെടുക്കമുള്ളവനാകുന്നു. ശിഷ്യാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. എല്ലാ ദേശങ്ങളും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കണ്ണിയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. സത്യം തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചു കൊള്ളണമേ.
സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർ കൃപ നൽകണമേ. ആത്മീയമായ നൽവരങ്ങളിൽ താല്പര്യം ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീകമായ ആഭാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നവരുമായി തീരുവാൻ അവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപവർണ്ണമുള്ളവരെന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താൻ്റെ ദാസനെന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിക്കണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയമായ മന്ദിരത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമായ ദൈവമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശ്രോഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ബാറക്കുമോർ ഹോശോ ബബുക്കുൽ സുബാലവൽ മേ ആമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് നീതീകരണവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി ജാതികളിൽ സോനോ ദ്രുപതി ശലോമോൻ വിമൽ സഭേ നിന്നെ നാളി പോ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോ മണവാട്ടി സമം പറക്കുമോ. കൊത്തിന് പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായി നിന്റെ വലതു കൈ ഇവരുടെ മേൽ ആവശ്യപ്പിക്കണമേ. ആത്മീയമായി നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്തു ഭാഗത്തു കൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ബറക്കുമോർ ഹോശോ വബുക്കുൽ സുബാൻ ലവൽ മീ ധന്യൻ ശുൽകട്ടെ ഈ ദൈവം
നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരൊരുവൻ വന്നറിയിച്ച മാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതര ഉപദേശങ്ങളമോ ആരും കുളച്ചു പരക്കുന്നോ ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോ തന്നിൽ പരിശുദ്ധനായ പൗലോ ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുവിൻ ശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിക്കുവേ. മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവേ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹയ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ, മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദൂഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ് കൂടി ഇരിപ്പാനുമായിട്ട് തന്റെ നിന്റെ പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. Hallelujah, Hallelujah. ദൈവത്തിന്റെ ജീവനോചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ശ്ലോമോ ലഖുൽഖോ അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായി കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന സുവിശേഷമായ നമ്മുടെ കർത്താവായ യേശുവിശിഹായുടെ ശുദ്ധമുള്ള എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ ശുദ്ധമുള്ള മത്തായി ശ്ലീഹ എഴുതിയ
രക്ഷാസുവിശേഷത്തിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ശവന സ്ത്രീകളും നാം എല്ലാവരുമേ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. വിശുദ്ധാകന്യമറിയാമിൽ നിന്ന് ജഡമെടുത്ത രക്ഷാജീവവചനവും നമ്മുടെ നാഥനും നമ്മുടെ രക്ഷകുമിശിയാതമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവായി പ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശുദ്ധങ്ങൾ ഏറ്റുപറയുന്നു. യേശുതമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദനാന്റെ മറുകരയിൽ, അതായത് യഹൂദിന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങളെ യേശുതമ്പുരാനെ അനുഗമിക്കുകയും അവിടെ വെച്ച് ദാനവരെ സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷണാർത്ഥം പരീശന്മാർ അടുത്തിയെന്ന് കർത്താവിനോട് ചോദിക്കുന്നു. ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ? യേശുതമ്പുരാൻ അവരോട് കൽപ്പിച്ചു, ആദിയിൽ അവരെ മനഞ്ഞവൻ ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശുതമ്പുരാനോട് അപ്രകാരമെങ്കിൽ മോചനത്തിൻ്റെ പത്രം കൊടുത്തുകൊണ്ട് അവളെ പിരിച്ചുവിടുവാൻ എന്തുകൊണ്ട് മോശ കൽപ്പിച്ചുവെന്ന് ചോദിക്കുന്നു. യേശുതമ്പുരാൻ അവനോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാടിൻ്റെ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയെ പരിഗ്രഹിക്കുന്നവനും പാപം ചെയ്യുന്നു. യേശു ശിഷ്യന്മാർ യേശുതമ്പുരാനോട് അപ്രകാരം ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്തുതി കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറയുന്നു. യേശുതമ്പുരാൻ കൽപ്പിച്ചു, എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ണന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യം നിമിത്തം ബ്രഹ്മേരി വ്രതം സ്വീകരിക്കുന്നവരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്ന് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. വിധി പോൽ ഭംഗ്യ പോഷീച്ചോ ബർക്കിനോ വംശമിലേ ഹോലെ ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരശുരവാളുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വഹിക്കപ്പെടുന്ന ശിരസുകളും എന്നുവന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഓലം വൽമീ
ക്ലീലോദീനെ ദുമാറ Hasino yo elagarzo azioso ye barishe vaidika shimma shimma kanpalimbam nalga കയ്യാൽ മകുടം കോശമീറ നിന്നു മണവാളനെ മഗീത ജാര്യേ അണിയിക്കും മകുട കയ്യാൽ മകുടം കോശവീറ നിന്നു മണവാളനെ മഗീത ജാര്യേ ആണിയും മകുട ശാല ദീശ സത്യമണ ശീക്രം സവിധമണി ദണമേ സദനം സന്തോ കർത്താവിന്റെ നീതിയിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകലശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ഖൽസോയോയെ ഗലീലോ ഹസിയോസോയെ ബറീഷോ വൈദിക കയ്യാൽ
മകുടം ഘോഷമീറ മണവാട്ടി മഖിത അണിക്കും മകുടം രമ്യം മഹിതാചാരി മാന മകുടം ഘോഷമീറ നിന്നു മണവാട്ടി മഖിത ജാര്യ അണിയും മകുട ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മെശിഹായ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മെശിഹാന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോനും സന്ദേശിക്കുമാറാകട്ടെ. കരുണയുള്ള വലത് കൈ വന്ന് നിങ്ങളിൽ ആവശ്യിച്ച എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കരുസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസുഖയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്നും ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസാക്കിലും മിസാക്ക യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് വരും ഈ ഭൂമിയിൽ നിറയുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ.
ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തുനിന്ന് വനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ ശ്രേഷ്ഠാചാരന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വെക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച മാത്രം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ട് സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടുന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ താപത്താൽ നിങ്ങളും സ്വർഗരാജ്യാവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന് ആ മഹോനതിന് നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റോഹായിക്കും സ്തുതി കരേറ്റാം. തോട്ടം നട്ടോനെ നീയാണെൻ യുവ മണവാളൻ, തോട്ടത്തിലൻ പേർക്കാ ഇശിച്ചിടുക കുളിർത്തൻ. നാളും മാസവുമാണ്ടും ഞാൻ അവ പാരിരുളിൽ പോക്കി നെഞ്ചീവ വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലൻ ഉണ്ടാകീണം. ലോകത്തിവരുടെ കാലം ശുഭമാകേണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മക്കൾ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി അവരോട് കൽപ്പിക്കുക എന്നൊരു ശ്രേഷ്ഠ പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധന്മാരായ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളത്. ബഹുമാന്യരും പുണ്യവാന്മാരുമായ പൂർവീകന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും
നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുക, അറിയാത്തവൻ്റെ മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. കണ്ടാലും ഈ സമയം മുതൽ വിലയിനായ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം തമ്പുരാൻ തന്നെ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ബലഹീനായ ഞാൻ നിരപരാധിയായിരിക്കും. മേൽപ്പട്ടക്കാരനിലും പട്ടക്കാരനിലും ഷമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. ആയത് അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമാകുന്ന പരിശുദ്ധ കന്യമാർത്തും അറിയാവുകയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശു മിശിഹായുടെ വലത്തുകൈ എന്നും എന്നേക്കും മക്കളെ നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവ് യേശു മശീഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങളുടെയും പിതാവും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചിലും സൃഷ്ടിയല്ലാത്തവനും സാരാമൃഷ്ണ പിതാവിനുള്ള സമർത്ഥമുള്ളവനും സകലോദ്ദാം മുഖാന്തരമായി നിർദ്ദേശവനും മനുഷ്യനാഞ്ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി തിരുമല സായപ്രകാരം സമൂഹത്തിൽ നിറങ്ങി വിശ്വരൂഹായാൽ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതയിൽ മരിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം എടുത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വന്നുവാതിരിക്കുന്നവരും ജീവനോടെയും മനുഷ്യവിനെയും വിധിപ്പാൻ തന്നെ വലിയ മോഹത്തോട് നീ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യം അവസാനമില്ലാത്തതുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിനോട് പുറപ്പെട്ട് പിതാവിനോടൊപ്പത്തിനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്നേഹിക്കപ്പെടുന്നവനും സംസാരിച്ചതുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏറുമായാലും കാതോലിക്കവും സ്നേഹിയവുമായ ഏക വിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് നമ്മൾ ഏറ്റവും പറഞ്ഞ് മനുഷ്യപോലെ ഉറപ്പിനും വരുവാണ്ടിക്കുന്ന ലോകത്തിലെ ഭക്തർ പുകഴ്ച ഭാജനമേലുദീശോസുതൻ തൃക്കരഞ്ഞിവാട്ടൻ പക്കലപേക്ഷയണ ഞങ്ങൾക്കായുള്ള ഞങ്ങൾ
ഒരു പോലിങ്ങും മാർത്തോമ മോർഗി വറുകി സഹദേലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ കുമാരി ചോർക്ക ശോധന്മാരെ നിങ്ങൾ പ്രതിപിന്തർത്താവോട അടികളെയും തൻ കോപത്തിൻ വടികളെയും വായിച്ചീട ഇന്ന് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീപനാസിയോസ് തിരുമേനിയുടെ ഓർമ്മയാണ്. ആ പിതാവിന് വേണ്ടിയും ബാക്കി എല്ലാ പരിശുദ്ധ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ശുചിയോട് ശുദ്ധിയുള്ള പാദങ്ങൾ ദ്വാരങ്ങൾ ശിഗോദർപ്പീച്ചോ രാജുഗപുണ്യം നാദസ്തോത്രം. ഈ വധുവിൻ്റെയും വരൻ്റെയും പൂർവികരായ മാതാപിതാക്കന്മാരെ കടന്നുപോയ വിശ്വാസികളെ ഇവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസരെ നിൻ ജീവസ്വരമതുണർത്തണമേ കബറിയുജ്ഞാനത്തിൻ സ്തോമൻ കാലസ്കുറിയേലായിസോ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, വിവാഹ ശുശ്രൂഷ അനുഗ്രഹീതമായി ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് സഹകാർമ്മിയത്വം വഹിച്ച വന്നിയ കോർപ്പിസ്കോപ്പാ അച്ഛന്, ബിഹാരി അച്ഛന്, മറ്റു വൈദിക സഹോദരങ്ങൾ എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. പാട്ടുപാടി ശുശ്രൂഷയെ അനുഗ്രഹീതമാക്കിയ ഗാന സംഘാംഗങ്ങളോട് പ്രത്യേകമായി സ്നേഹം അറിയിക്കുന്നു. ആദിയോടന്തം ഭക്തിയോടെ ഈ ശുശ്രൂഷയിൽ അവസാനം വരെ നിന്ന സംബന്ധിച്ച എല്ലാ വിശ്വാസികളോടും സ്നേഹം അറിയിക്കുന്നു. പ്രിയപ്പെട്ട സജിയോടും കുടുംബത്തോടും ഭദ്രാസനത്തിനു വേണ്ടിയും അവിടെ ദീമാപൂരിലെ വികാരി അച്ഛന് ഡോക്ടർ പി എസ് വർഗീസ് അച്ഛനു വേണ്ടിയും എല്ലാ സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഈ വരനും വധുവിനും ഈ പ്രിയപ്പെട്ട മണവാളിനും മണവാട്ടിക്കും ഈ പള്ളിയുടെ ദേവാലയത്തിൻ്റെ വകയായിട്ടുള്ള വേദപുസ്തകം, ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം ഇവരുടെ ആദ്യത്തെ സമ്മാനമായിട്ട് നൽകുന്നു. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. So this is the word of God. It should become the torch in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വെളിച്ചമാവണം. ഏത് എവിടെയായിരുന്നാലും രണ്ടുപേരും ചേർന്ന് മിനിമം രണ്ട് പ്രാവശ്യമെങ്കിലും സന്ധ്യയ്ക്കും രാവിലെയും ഒരുമിച്ച് ചേർത്ത് വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെയാവുമ്പോൾ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ പാവപ്പെട്ട തിരുമേനി ഇതേൽ ഒപ്പ് വെച്ചിട്ടുണ്ട്. ഈ ഒപ്പ് കാണുമ്പോൾ ഈ പാവപ്പെട്ട തിരുമേനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. ഈ വേദവസ്ഥ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇത് ഇറ്റ് ഷുഡ് ബിക്കം എ മെമെൻറ്റോ ഇൻ യുവർ മാരിഡ് ലൈഫ്. നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വരുമ്പം ഈ വേദവസ്തകം കാണിക്കണം. അന്ന് തിരുമേനി ഞങ്ങളുടെ കല്യാണത്തിന് തന്ന വേദപുസ്തകമാണ് എന്ന് കാണിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവർക്ക് ഈ സമ്മാനം നൽകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആത്മീയമായ ഈ വിവാഹ കൂതാശയിൽ ബലഹീനരാകുന്ന ഞങ്ങളോട് കൂടെ ചേർന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങൾക്കും വിശ്വാസികളായി നിങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയവർക്കും ആശ്വാസം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ള ബലഹീനങ്ങളും കുറവുള്ളതുമായ അടിയങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും ഉന്നതമായ സ്വർഗീയ സിംഹാസനത്തിൽ മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കണമേ. ആബോ വബ്രൂഹു കാദീശു ഓഷോ വബ്കുര സുബാനല വൽമീ ആമീൻ. അഭിനേത്ര മനസ്സിന്റെ അനുവാദത്തോടെ ഒരു വാക്ക് നന്ദി അർപ്പിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ വിവാഹ കൂതാശ ഇവിടെ കുദാശ നടത്തുവാൻ തക്കവണ്ണം തിരുമനസ്സായത് കൽക്കട്ട ഭദ്രാസനാധിപൻ ആയ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസോസ് തിരുമനസ് കൊണ്ടാണ്. അഭിനയ തിരുമനസ് ഇടവകയുടെ ക്ഷണം സ്വീകരിച്ച് ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന ഈ അനുഗ്രഹീത ശിഷ്യ നൽകിയതായ അഭിനയ തിരുമനസിന്റെ പാദത്തില് ഇടവകയുടെ നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. ഈ ശിശുഭൂഷയ്ക്ക് സഹകാർമ്മികരായിട്ട് അനേകം വൈദിക ശേഷര് കടന്നു വന്നിട്ടുണ്ട്. ബോംബെ ഭദ്രാസനത്തിൽ നിന്നും വന്നിനായ മുളമൂട്ടിൽ കോർബിസ്കോപ്പ ഉൾപ്പെടെയും ശങ്കരതിൽ കുടുംബാംഗങ്ങളായ ജോണച്ചൻ ഉൾപ്പെടെ ഇടവക ഈ മകളുടെ വികാരിയായിരിക്കുന്ന പവായി സെന്റ് പോൾസ് ഇടവകയുടെ വികാരിയായിരിക്കും ജോമോൻ അച്ഛൻ ഉൾപ്പെടെ ഈ ഇടവകയുടെ മുൻ വികാരിമാർ ഉൾപ്പെടെയുള്ള അനേകം രജിസ്ട്രേഷന് ഈ ശിശുഭൂഷയിൽ വന്ന് സംബന്ധിച്ചു. കടന്നു നല്ല മണവാളന്റെ ബന്ധുവായിട്ട് മണവാട്ടിയുടെ കുടുംബാംഗങ്ങളായിട്ട് വന്ന് ചേർന്ന വൈദിക ശേഷരോടുള്ള നീയും സ്നേഹവും ഇടവയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നു. ഈ ഇടം മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ആലപിച്ച കൊയറങ്ങളോട് നിന്ന് അർപ്പിക്കുന്നു. അഭിനന്ദി തിരുമനസിന്റെ ഇവിടെ അവിടെ സഹായി ആയിട്ട് വന്ന ബ്രൈറ്റ് ബ്രദറിനുള്ളതാണെന്ന് അർപ്പിക്കുന്നു. അതുപോലെ ഇടവക ട്രഷറി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഈ ശിശുഭൂഷയ്ക്ക് വേണ്ടി ക്ഷണം സ്വീകരിച്ചു ഇവിടെ കടന്നു വന്ന എല്ലാവരോടും മറ്റു വാക്കിൽ നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കുമായിട്ട് സെപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് അടുത്തുള്ള തെക്കുള്ള ഓഡിറ്റോറിയത്തിൽ ആണ് എന്നുള്ള കാര്യം കുടുംബക്കാർക്ക് വേണ്ടി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഔവയെയും അബ്രാം സാറായി വരെയും കൃപയാൽ വാഴ്ത്തിയ സർവേശ ദമ്പതികളിവരെ ഇവർക്കായി വാഴ്വോക്കളേ മനമുരുകി
ചേർക്കാൻ കല്യാണ രൂപനാകും
നാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേക ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും പാവനമാം സ്നേഹവേദി തങ്ങളിലൊന്നായി തീർന്നതുപോലെ തുണയായി ഇണയായി സാക്ഷികളാകാൻ മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേക ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ ചേർത്തു തന്ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവം ചേർത്തു തന്ദയയാൽ പുതിയ കുടുംബമായി ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ ദൈവമല്ലാതൊന്നിനെയും ദൈവമാക്കല്ലേ ദൈവസ്നേഹമേതിലും നീ കാട്ടിടേണം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ആ
വാങ്ങാം പട്ടിന്മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ വാങ്ങാം പട്ടിന്മെത്തകളനവധി ധനമുണ്ടെന്നാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിനെഴുതാമോ ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടാം ഉണ്മയാം സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാം പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിയിടാം കൈത്തലങ്ങൾ ചേർത്തുവച്ചാൽ ബന്ധമുണ്ടാക്കാം തൃത്തടങ്ങൾ ചേർത്തണച്ചു ജീവിതം തുടരാം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവനം പണിതീടാ
അതിനോടൊപ്പം തന്നെ ഭക്ഷണത്തിന് മുമ്പുള്ളതായ പ്രാർത്ഥന ഇവിടെ നടത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിഞ്ഞ് അവരവർക്ക് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്ന പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കൃപയാൽ ഭക്ഷിക്കുവാനും പാനിച്ചുവാനും ആഹാരത്തെയും നിന്റെ മനോഹരത്തെ യോഗത്തിനെ സ്തുതിച്ചു കൊടുത്തവരായിട്ട് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ.
Thank you.
ഉണ്ടാകും.